ഹലോ, അമ്മസ്കോറിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് എന്നും നമ്മൾ ടിപ്പാണല്ലോ ചെയ്യാറ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ടിപ്പാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് പല്ലുവേദനയ്ക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു നമ്മുടെ എല്ലാവരുടെയും നാട്ടിൻ പ്രദേശത്തൊക്കെ കാണുന്ന കമ്മൾച്ചെടി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ചെടിയെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പറയുന്നത്. ഒരുപാട് പ്രാവശ്യം ഉപയോഗിച്ച് ഫലം വന്നിട്ടുള്ള, അതായത് നമ്മുടെ അമ്മമാരൊക്കെ പറഞ്ഞു തന്നിരിക്കുന്ന ഒരു ഒറ്റമൂലിയാണിത്. അപ്പോൾ ഇതിനെപ്പറ്റി വിശദമായിട്ടൊന്നും പറയാൻ നമുക്കറിയില്ല. എന്നാൽ നമുക്ക് പെട്ടെന്നൊരു പല്ലുവേദന ഉണ്ടായാൽ, നമ്മുടെ മുറ്റത്ത് ഇത് ഉണ്ട് എന്നുണ്ടെങ്കിൽ, നമുക്ക് യൂസ്ഫുള്ളായ ഒരു ടിപ്പാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യും. പിന്നെ നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറേ പേരൊക്കെ കമൻറ്റിലൂടെ ചോദിക്കുന്നുണ്ട്, പിന്നെ എന്താ നിങ്ങളുടെ എന്താണ് ഫാമിലിയെ പറ്റിയൊക്കെ പറയുന്നത്, ഫാമിലിയെ പറ്റിയൊക്കെ പറയുന്ന വീഡിയോകളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റിന് താഴെ വന്ന് ചോദിക്കുക. അപ്പോൾ അമ്മുക്കുട്ടിക്ക് എത്ര വയസ്സായി? ഇത് ഒരാൾ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അമ്മുക്കുട്ടിക്ക് 8 വയസ്സായിട്ടുണ്ട്. അപ്പോൾ അമ്മുക്കുട്ടിയെ കാണാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അമ്മുക്കുട്ടിക്ക് ഇപ്പോൾ വീഡിയോയുടെ മുമ്പിലൊക്കെ വരാൻ വളരെ മടിയായി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സും പിന്നെ ട്യൂഷനും ഒക്കെ ആയിട്ട് അമ്മുക്കുട്ടി ക്ലാസ് തുടങ്ങിയിട്ടില്ല. അപ്പോൾ കുറച്ച് ബിസിയായിട്ട് അമ്മുക്കുട്ടി ഇങ്ങനെ ഓടി നടക്കുകയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടുന്ന സമയത്താണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അമ്മുക്കുട്ടി ഇവിടെ ഉണ്ടാവാറില്ല മിക്കപ്പോഴും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്യാമറമാൻ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം അമ്മുക്കുട്ടിയാണ്. അപ്പോൾ എന്താ പിന്നെ നമുക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അമ്മുക്കുട്ടിയെ കണ്ടുല്ലോ. അമ്മുക്കുട്ടിയാണ് നമുക്ക് മിക്കപ്പോഴും ക്യാമറയൊക്കെ പിടിച്ച് നമ്മളെ ഹെൽപ്പ് ചെയ്യാറ് കേട്ടോ. പിന്നെ അമ്മുക്കുട്ടിക്ക് എന്താ പറയാനുള്ളത്? ചോദിക്കേ, എല്ലാവരും സുഖമാണോ എന്നൊക്കെ ചോദിക്കേ. അമ്മുക്കുട്ടി ഇപ്പോൾ എല്ലാം മറന്നുപോയി കേട്ടോ. അമ്മുക്കുട്ടിയെ കണ്ടിട്ടാണ് പലരും നമ്മുടെ വീഡിയോയിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ വന്നിരിക്കുന്നത്. ഇപ്പോൾ അത് നേരെ ടിപ്സിൻ്റെയും കുക്കിങ്ങിൻ്റെയും മാത്രം ചാനലായിട്ട് മാറിയിരിക്കുകയാണ്. പിന്നെ പറയാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ക്യാമറമാന് വീഡിയോ ശരിക്കും പിടിക്കാൻ അറിയാൻ പാടില്ല കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നല്ല നല്ല കമൻറ്റിലൂടെ ഞങ്ങൾക്ക് പ്രോത്സാഹനം തരാം. അപ്പോൾ നേരെ നമുക്ക്, അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്ന ഒരു ചെടിയുടെ പേരാണ് പല്ലുവേദന ചെടി, അല്ലെങ്കിൽ അക്കിക്കറുക, അല്ലെങ്കിൽ അക്രാവ് എന്നൊക്കെ പല പ്രദേശത്ത് പല പേരുകൾ അറിയപ്പെടുന്ന ഈ ഔഷധ സസ്യം. നമ്മുടെ വീട്ടുകാർക്കൊക്കെ പരിചയം ഉണ്ടാവും അല്ലേ? പരിചയമില്ലാത്തവരുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും ഉപയോഗിച്ച് നോക്കണം കേട്ടോ. കാരണം ഇത് ഇങ്ങനെ ഈ ചെടിയെ പറ്റി പറഞ്ഞിരുന്നെങ്കിലും ഇതിന് അത്രയ്ക്കൊരു ഇമ്പോർട്ടൻ്റ് ഒന്നും ഞാനും കൊടുത്തിരുന്നില്ല. പക്ഷേ നമ്മുടെ മോനൊരു ചെറിയ പല്ലുവേദന വന്ന സമയത്ത് നമ്മുടെ അമ്മയുടെ ചേച്ചിയാണ് നമുക്ക് ഈ ഒരു മരുന്ന് പറഞ്ഞു തന്നത്. പണ്ടത്തെ കാലത്ത് അവരൊക്കെ ഹോസ്പിറ്റലുകളിൽ പോകാറുണ്ടായിരുന്നില്ലല്ലോ, ഇതൊക്കെയാണ് യൂസ് ചെയ്തിരുന്നതെന്നാണ് പറയുന്നത്. ശരിയാണ്, പല്ലുവേദന ഉണ്ടായ സമയത്ത് ഇതിൻ്റെ ഒരു പൂവ് പറിച്ച് ആ പല്ലുവേദന ഉള്ള സ്ഥലത്തൊന്ന് കടിച്ചു പിടിക്കുക മാത്രമേ ചെയ്തുള്ളൂ, പല്ലുവേദന നല്ലവണ്ണം കുറഞ്ഞു. പിന്നെ നല്ലവണ്ണം ഇൻഫെക്ഷനൊക്കെ ആയിരിക്കുന്ന സ്ഥലമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡെന്റിസ്റ്റിന് തന്നെ പോയി കാണണം. ഇത് അത്യാവശ്യം പെട്ടെന്നൊന്ന് പല്ലുവേദന ശമിക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ചെടിയാണെന്ന് മാത്രമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. പിന്നെ ഈ ചെടി വടക്കേ ഇന്ത്യയിൽ നിന്ന് വന്ന ഒരു സംഭവമാണ് എന്ന് പറയുന്നുണ്ട്. അഗർക്കര എന്ന പേരിലാണ് വടക്കേ ഇന്ത്യയിൽ നമ്മുടെ ടൂത്ത്പേസ്റ്റ് പോലുള്ള സാധനങ്ങളൊക്കെ ഇത് ചേർക്കുന്നുണ്ട് എന്ന് പറയപ്പെടുന്നു. പല്ലുവേദന ചെടി എന്ന ഓമന പേരിൽ നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് ഇതിനെ അറിയപ്പെടുന്നു. നമ്മുടെ നിങ്ങളുടെയൊക്കെ വീടിൻ്റെ വശങ്ങളിൽ ഈ ചെടിക്ക് എന്ത് പേരാണ് പറയുന്നതെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ ഈ അക്കിക്കറുകയുടെ വേര് ചതച്ച് വെള്ളത്തിൽ കറക്കി തൊണ്ടയിൽ അതിൻ്റെ ആ വെള്ളം കൊണ്ടിരുന്ന തൊണ്ടവേദനയും ടോൺസിസും ഒക്കെ മാറാൻ വളരെയധികം നല്ലതാണെന്ന് പറയപ്പെടുന്നു. അത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. എന്തായാലും ഇത്രയും ഔഷധ ഗുണമുള്ള ഈ സംഭവം നമുക്ക് വേറൊരു സൈഡ് എഫക്റ്റ് ഉണ്ടാക്കില്ല എന്ന് നമുക്ക് വിചാരിക്കാം. അതുപോലെ തന്നെ അക്കിക്കറുക അരച്ച് നെറ്റി പുരട്ടിയ തലവേദന, അതുപോലെ സൈനസൈറ്റിസ് ഇതൊക്കെ മാറുമെന്ന് പറയുന്നു. അതുപോലെ ഇതിൻ്റെ ചാറ് നമുക്ക് മൂക്കിൽ നസ്യം ചെയ്യാൻ ഉപയോഗിക്കുന്നുവെന്ന് പറയുന്നു. കാരണം ഈ ഒരു സംഭവത്തിനെ പറ്റി കേട്ട് കഴിഞ്ഞപ്പോൾ ഇതിനെപ്പറ്റി നമ്മൾ യൂസ് ചെയ്തത് പല്ലുവേദനയ്ക്ക് മാത്രമാണ്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ നോക്കിക്കഴിഞ്ഞപ്പോൾ കണ്ടതാണിത്. അതിൻ്റെ വേര് തുടങ്ങി ഇല പൂവ് എല്ലാം തന്നെ യൂസ്ഫുള്ളായിട്ടുള്ള
സംഭവങ്ങളാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തായാലും മറ്റുള്ളവർക്കും കൂടി വേണ്ടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.